പിന്നെ കൊട്ടാരക്കര തമ്പുരാനുമായിട്ടുള്ള ഇപ്പത്തിൽ കൂടുതൽ ഭൂമികൾ വാങ്ങിക്കാനൊത്ത് കോട്ടയ്ക്കകം ക്ഷേത്രത്തിന് സമീപം വട്ടപ്പറമ്പിൽ എന്ന പ്രസിദ്ധമായിട്ടൊരു നായർ കുടുംബം ഉണ്ടായിരുന്നു. വട്ടപ്പറമ്പിലെ കോട്ടയ്ക്കകം മാളികയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. ആദ്യകാല പ്രൗഢി നഷ്ടപ്പെട്ടെങ്കിലും കൊട്ടാരം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും നിലംപൊത്തി. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് വേലഞ്ചിറ എന്ന സ്ഥലത്ത് കോട്ടയ്ക്കകം എന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു നായർ കുടുംബമുണ്ടായിരുന്നു. ഈ കുടുംബക്കാർക്ക് കായംകുളം രാജാവിന്റെ മന്ത്രിസ്ഥാനവും ആയുധാഭ്യാസ വിഷയത്തിൽ ഗുരുസ്ഥാനവും തൻ നിമിത്തം സേനാനായകത്വവും ഉണ്ടായിരുന്നു. കൂടാതെ വിവാഹബന്ധത്താൽ ബന്ധുത്വവും ഉണ്ടായിരുന്നു. അപ്രകാരം രാജാവിന്റെ ആശ്രയത്തിലും സംരക്ഷണത്തിലും ഇരുന്ന ആ കുടുംബത്തിൽ ഉൾപ്പെട്ട ഒരു ശാഖക്കാർ എന്തോ കാരണവശാൽ കായംകുളം രാജാവിന്റെ അപ്രീതിക്കു പാത്രീഭവിക്കുകയായതിനാൽ കൊല്ലം 880 ആണ്ടിനിടയ്ക്ക് അവിടെ നിന്നും പിരിഞ്ഞു പോകേണ്ടതായി വന്നു. പണ്ടേ തന്നെ ശൂരന്മാരും ധൈര്യശാലികളും യുദ്ധവിദഗ്ധന്മാരുമായിരുന്നു അവർ. അവിടെ നിന്നും പിരിഞ്ഞുപോയി എങ്കിലും ഏതാനും സൈന്യങ്ങളെ ശേഖരിച്ചുകൊണ്ട് കായംകുളത്തിന് സമീപം തന്നെ കീരിക്കാട് എന്ന ദിക്കിൽ ഏതാനും സ്ഥലം സ്വാധീനപ്പെടുത്തുകയും കോട്ടയും കൊത്തളവും താമസ സ്ഥലങ്ങളും പരദേവതാ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടാക്കി പരാശ്രയമില്ലാതെ തന്നെ മുൻകാലത്തേക്കാൾ കൂടുതൽ ആഠ്യത്വത്തോടുകൂടി അവിടെ താമസിച്ചു വന്നു. കീരിക്കാട്ടേക്ക് മാറി താമസിച്ച ഇവർ കായംകുളം രാജാവിനെ ലേശം പോലും വകവയ്ക്കാതെ സ്വാതന്ത്ര്യത്തോടുകൂടി താമസിച്ചു. ഇവരുടെ സൈന്യബലം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും കായംകുളം രാജാവ് ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതിനാൽ കാലക്രമേണ അവർ ഒരു നാടുവാഴിയുടെ സ്ഥിതിയിലേക്ക് മാറി. വട്ടപ്പറമ്പിൽ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞുപോയി താമസം കീരിക്കാട്ടാക്കിയതിനു ശേഷവും അവർ എഴുത്തുകുത്തുകളിലും മറ്റും ആ പുരാതന കുടുംബപ്പേർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ നടത്തിവരുന്നു. എങ്കിലും കീരിക്കാട്ടിലുള്ള ആ ഭവനം കോട്ടയ്ക്കകത്തായതിനാൽ ആ ദിക്കുകാർ ആ ഭവനത്തിന് കോട്ടയ്ക്കകത്ത് എന്ന പേർ കൂടി പറഞ്ഞു തുടങ്ങുകയും അത് ദിക്കുകളിൽ ഒരുവിധം നടപ്പായിത്തീരുകയും ചെയ്തു. ഇപ്പോഴും അവിടങ്ങളിൽ ചിലർ കോട്ടയ്ക്കകത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. കൊല്ലം 681 മുതൽ 710 വരെ രാജ്യം വാണിരുന്ന വീര ഉദയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലാനന്തരം 904 സാക്ഷാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യഭാരം കൈയേൽക്കുന്ന കാലം വരെ ചില ഇടപ്രഭുക്കന്മാർ, മാടമ്പിമാർ, എട്ടുവീട്ടിൽ പിള്ളമാർ മുതലായ രാജ്യദ്രോഹികളുടെ ആക്രമണങ്ങളും ഉപദ്രവവും നിമിത്തം ബാംഗൂർ രാജകുടുംബത്തിലെ ആൺവഴി തമ്പുരാക്കന്മാരും പെൺവഴി തമ്പുരാക്കന്മാരും പലപ്പോഴും തലസ്ഥാനം വിട്ട് ഒളിച്ചോടി പല സ്ഥലങ്ങളിൽ പോയി അജ്ഞാതവാസം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മഹാരാജ്ഞി ശത്രുഭയം നിമിത്തം പ്രാണരക്ഷാർത്ഥം കുറച്ചു കാലം അരിപ്പാട്ട് കരിപ്പാലിൽ കോയിക്കൽ എഴുന്നള്ളി താമസിച്ചിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ പിൽക്കാലത്ത് തിരുവിതാംകൂർ രാജാവായി മാറിയിരുന്ന കാർത്തിക തിരുനാളും അമ്മയുമായിരുന്നു അവിടെ ഒളിച്ചു താമസിച്ചിരുന്നത്. രാജകുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള ദേശവാസം മൂലം അവർക്ക് വളരെയധികം ധനത്തിനും മറ്റു പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാ സഹായവും ചെയ്തത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വട്ടപ്പറമ്പിലെ ഗുണവതിയും ബുദ്ധിശാലിനിയും ഔദാര്യവതിയുമായിരുന്ന ആ അമ്മയായിരുന്നു. ഈ കാർത്തിക തിരുനാളിന്റെ അമ്മ മഹാറാണിയെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ വട്ടപ്പറമ്പിലെ ഈ അമ്മ കയ്യിൽ എന്തെങ്കിലും കരുതുമായിരുന്നു, ധനമോ കാഴ്ചദ്രവ്യങ്ങളും ഒക്കെ. അപ്പോൾ ഒരിക്കൽ കാർത്തിക തിരുനാൾ സ്വന്തം അമ്മയോട് ചോദിച്ചു, ഇത് ആരാണ് അമ്മയെന്ന് ചോദിച്ചപ്പോൾ തമ്പുരാട്ടി മറുപടി പറഞ്ഞത് ഇത് വലിയമ്മയാണ് എന്നാണ്. അന്ന് മുതൽ കാർത്തിക തിരുനാൾ കുഞ്ഞാണ്, കുഞ്ഞായിരുന്നപ്പോൾ തന്നെ വലിയമ്മ എന്ന് വിളിച്ചു. പിന്നീട് അദ്ദേഹം രാജാവായതിനു ശേഷവും വലിയമ്മ എന്ന് തന്നെയാണ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ വട്ടപ്പറമ്പിലെ മുതിർന്ന സ്ത്രീകൾക്ക് വലിയമ്മ എന്ന സ്ഥാനപ്പേര് കൈവന്നു. എട്ടുവീട്ടിൽ പിള്ളമാർക്കും മാടമ്പിമാർക്കും രഹസ്യ വിവരം ലഭിച്ചു ഇവരിങ്ങനെ ഒളിച്ചു താമസിക്കുന്നു എന്ന്. അങ്ങനെ അവർ ആക്രമണത്തിന് പുറപ്പെട്ടു. ഇത് ചാരന്മാർ മുഖേന മഹാറാണി അറിഞ്ഞു. അവർ വട്ടപ്പറമ്പിലെ വലിയമ്മയോട് ഈ വിവരം പറഞ്ഞു. ഇതറിഞ്ഞ വട്ടപ്പറമ്പിൽ വലിയമ്മ എല്ലാ സഹായങ്ങളും ചെയ്തു. ഒരു മേനാവ് വരുത്തി അതിൽ തമ്പുരാട്ടിയെയും മകനെയും കയറ്റി ഭൃത്യന്മാരോടൊപ്പം മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാക്കി. അവരെ യാത്രയാക്കിയ സ്ഥലം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ദേശാധിപത്യവും അഭ്യാസബലവും സൈന്യബലവും പ്രാബല്യവും ഒക്കെ ഉണ്ടായിരുന്ന മാമ്പള്ളി തമ്പുരാന്റെ അടുത്തേക്കാണ് അയച്ചത്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഒരു കുറുമാനം കൊടുത്തുവിട്ടിരുന്നു. അങ്ങനെ ആ യാത്ര ചെങ്ങന്നൂരിന് സമീപം ബുധനൂർ എന്ന സ്ഥലത്ത് വലിയ പാടത്ത് എത്തിയപ്പോഴേക്കും പിള്ളമാരും മാടമ്പിമാരും വിവരം അറിഞ്ഞ് അവിടെ എത്തി. തമ്പുരാട്ടിയെയും രാജകുമാരനെയും ഒരു ദാസിയുടെയും ദാസികുമാരൻ്റെയും വേഷത്തിൽ മേനാവിൻ്റെ തൊട്ടടുത്ത് നടത്തിപ്പിക്കുകയും അങ്ങനെ ആ ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്തു. എട്ടുവീട്ടിൽ പിള്ളമാരുടെ സൈനികർ കല്ലും കട്ടയും ഒക്കെ എറിഞ്ഞത് മേനാവിലേക്കാണ്. കാരണം തമ്പുരാട്ടിയും കുമാരനും അതിലാണെന്ന് കരുതിയാണ് അവരത് എറിഞ്ഞത്. എന്നാൽ ചെങ്ങന്നൂർ അടുത്തപ്പോഴത്തേക്കും വഞ്ചിപ്പുഴ തമ്പുരാന്റെ സൈന്യത്തെ കണ്ട് ഇവർ പിന്മാറി. അങ്ങനെ ഈ വട്ടപ്പറമ്പിൽ വലിയമ്മയുടെ കൗശലം കൊണ്ട് ഇവരുടെ ജീവൻ തന്നെ രക്ഷപ്പെടുത്തി. വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അധികാരത്തിലേറുകയും എട്ടുവീട്ടിൽ പിള്ളമാരുടെയും മാടമ്പിമാരുടെയും ഒക്കെ ശല്യം അവസാനിക്കുകയും കാർത്തിക തിരുനാളും അമ്മയും തിരുവിതാംകൂറിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം രാജ്യം പിടിച്ചെടുക്കണമെന്ന് നിശ്ചയിച്ചതിന് ശേഷം താൻ ഇന്നപ്രകാരം
കായംകുളം രാജ്യം പിടിക്കാൻ വരുന്നു, തന്നെ സഹായിക്കണം എന്ന് ഒരു കുറിമാനം വട്ടപ്പറമ്പിൽ വലിയമ്മയ്ക്ക് അയക്കുകയും അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് അമ്മ മറുപടി കൊടുക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും ഇതിനു മുന്നിൽ നടന്ന രണ്ട് യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തോറ്റുപോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വട്ടപ്പറമ്പിൽ വലിയമ്മയോട് അവരുടെ സൈനിക സഹായം കൂടി മാർത്താണ്ഡവർമ്മ ആവശ്യപ്പെട്ടത്. അതിനുശേഷം വീണ്ടും ഒരു യുദ്ധം കൂടി നടന്നു. അതിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ തോൽപ്പിച്ചു. യുദ്ധം അങ്ങനെ അവസാനിച്ചു. വട്ടപ്പറമ്പിൽ വലിയമ്മയുടെ സഹോദരി പുത്രനും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ യുദ്ധവിജയത്തിനു ശേഷം മാർത്താണ്ഡവർമ്മയും രാമയ്യൻ ദളവയും ഈ സഹോദരി പുത്രനായിരുന്ന വട്ടപ്പറമ്പിൽ ഉണ്ണിത്താനും കോട്ടയ്ക്കകത്ത് കടന്ന് ഓരോന്നും കണ്ടും കാണിച്ചും സഞ്ചരിച്ചു കൊണ്ടിരിക്കെ കായംകുളം രാജാവിൻ്റെ ഒരു ഭടൻ എയ്ത അമ്പ് ഉണ്ണിത്താൻ്റെ ദേഹത്ത് പതിക്കുകയും അദ്ദേഹം തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഉണ്ണിത്താൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കുന്നതിനായി മാർത്താണ്ഡവർമ്മയും രാമയ്യൻ ദളവയും നേരെ വട്ടപ്പറമ്പിലെത്തി. അവിടെ എത്തി വാതിൽ മുട്ടി വിളിച്ചപ്പോൾ അവിടെ വാതിൽ തുറന്നു വന്നത് ഉണ്ണിത്താൻ്റെ അമ്മയായിരുന്നു. തൻ്റെ പുത്രനെ പ്രതീക്ഷിച്ച അമ്മ മറ്റൊരാളെ കണ്ടപ്പോൾ ചോദിച്ചു ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മാർത്താണ്ഡവർമ്മ മറുപടി പറഞ്ഞു, അമ്മേ, ഇന്നു മുതൽ നിങ്ങളുടെ മകൻ ഞാനാണ്. നിങ്ങൾ പ്രസവിച്ച മകനെ ഇനി ജീവനോടുകൂടി കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് മാർത്താണ്ഡവർമ്മയാണെന്ന് പോലും ആ സാധു സ്ത്രീക്ക് അറിയില്ലായിരുന്നു. അവരോട് എല്ലാ വിശദ വിവരങ്ങളും പറഞ്ഞ് അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു. കാർത്തിക തിരുനാൾ തിരുമനസ്സുകൊണ്ട് വട്ടപ്പറമ്പിലെ മൂത്ത അമ്മയെ വലിയമ്മ എന്ന് വിളിച്ചതുകൊണ്ട് വട്ടപ്പറമ്പിൽ കുടുംബത്തിന് അന്ന് മൂപ്പായിരിക്കുന്ന സ്ത്രീകൾക്കെല്ലാം വലിയമ്മ എന്ന സ്ഥാനം സിദ്ധിച്ചതുപോലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ആ സ്ത്രീയെ അമ്മ എന്ന് വിളിച്ചതുകൊണ്ട് ആ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം അമ്മയെന്നുള്ള സ്ഥാനം സിദ്ധിച്ചു. ഇപ്പോൾ അവിടെയുള്ള സ്ത്രീകളെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞു വരുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയതുവരെ ആ സ്ത്രീയെ സ്വന്തം മാതാവിനെ പോലെ തന്നെയായിരുന്നു അത്യന്തം സ്നേഹ ബഹുമാനങ്ങളോടുകൂടി ആദരിച്ചു. എന്ന് മാത്രമല്ല, ആ കുടുംബത്തിലേക്ക് അസംഖ്യം വസ്തുവകകളും പല സ്ഥാനമാനങ്ങളും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വട്ടപ്പറമ്പിൽ കുടുംബത്തിലെ പുരുഷന്മാർക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഉണ്ണിത്താൻ എന്ന പേര്, ആ ഉണ്ണിത്താൻ എന്ന പേര് കായംകുളം രാജാവ് കൊടുത്തതാണ്. അത് മാറ്റി വലിയതാൻ എന്ന സ്ഥാനം കൽപ്പിച്ചു കൊടുത്തതും മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. അക്കാലത്തെ രേഖാപ്രമാണങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1045 ദിവാനായിരുന്ന സർ ടി മാധരായവർകൾ ഒരു തിരുവിതാംകൂർ ചരിത്രം എഴുതുന്നതിലേക്കായി വട്ടപ്പറമ്പിലുള്ള പഴയ രേഖാപ്രമാണങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടുകയും വലിയത്താൻ അവർകൾ അവ കാണിച്ചു കൊടുക്കുകയും ചിലതെല്ലാം മാധവരായർ അവരുടെ ആവശ്യപ്രകാരം കൊടുത്ത കൂട്ടത്തിൽ ആ തിരുവെഴുത്തുകളും കൊടുക്കുകയും ചെയ്തു. ആ പ്രമാണങ്ങളൊന്നും തിരികെ കിട്ടിയിട്ടില്ല എങ്കിലും അവയുടെ ശരി പകർപ്പുകൾ ഇപ്പോഴും വട്ടപ്പറമ്പിലുണ്ട്. ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. പണ്ട് കളരിയായിരുന്നല്ലോ, ആ കളരിയെ ബേസ് ചെയ്ത് ഭദ്രകാളിയെ വരാൻ ന്യായമുള്ളല്ലോ. അപ്പം അതിന്റെ തൊട്ടടുത്ത് മഹാവിഷ്ണുവാണ്. പിന്നെ ഇപ്പുറത്ത് ഒരേ ആരൂഢത്തിൽ രണ്ട് ശ്രീകോവിലാണ്. അതിൽ ഒരു ശ്രീകോവിലെ ഈ അമ്മയും മറ്റേ ശ്രീകോവിലെ വീരഭദ്രനുമാണ്, വീരഭദ്രസ്വാമി. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതുപോലെ വേറെ എങ്ങും ഈ പറയപ്പെടുന്ന സ്ഥലത്തെങ്ങും ഇല്ല. വീരഭദ്രനുണ്ട്, ഉപദേവന്മാരായിട്ട് വെളിയില്ല. ക്ഷേത്രത്തിന്റെ പേര് പൂർണ്ണമായിട്ടും വട്ടപ്പറമ്പിൽ ക്ഷേത്രമൊന്നും കോട്ടയ്ക്കകത്ത് ക്ഷേത്രമൊന്നും പറയും. ഇപ്പൊ എല്ലാരും അറിയപ്പെടുന്നത് കോട്ടയ്ക്കകത്ത് വട്ടപ്പറമ്പ് ദേവീ കുടുംബ ദേവീ ക്ഷേത്രം എന്നാണ്. അതുപോലെ കോട്ടയ്ക്കകം കുടുംബത്തിൽ ഒത്തിരി പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ, ഒരുപാട് പറ്റി ഒന്ന്. ഒന്നാമത്തെ കാര്യം, ഒന്നാമതായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോക്ടർ വല്യതാൻ, MS വല്യതാൻ, ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിലെ ഡയറക്ടറായിട്ടിരുന്ന വല്യതാൻ, അദ്ദേഹം കൂട്ടുകാരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് മഹാലിഗര കാവിൽ കൊട്ടാരത്തിലെയായിരുന്നു, വട്ടപ്പറമ്പിലെ അംഗമായിരുന്നു അമ്മ. അപ്പോൾ ഞങ്ങൾ ചേട്ടത്തി അനിയത്തി മക്കൾ അമ്മമ്മമാർ ചേട്ടത്തി അനിയത്തി ആയിട്ടൊക്കെ വരും. അങ്ങനെയാണ്. പിന്നെ അടുത്ത ഒരു ഡോക്ടറുണ്ട്, ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്. പിന്നെ അതിലും ഉപരി പണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു വല്യമാവനുണ്ടായിരുന്നു, വല്യമാവനും ഡോക്ടറായിരുന്നു. ആർട്ടിസ്റ്റ് വല്യ ശങ്കർ മില്ലെത്താൻ പന്തളം എന്റെ പേര് മാധവൻ മല്ലിത്താൻ, മാധവൻ മല്ലിത്താൻ.
ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കോട്ടയ്ക്കകത്ത് കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണും. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ട് കുറേ വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വരെ ഓടുകളൊക്കെ പോയ ഒരവസ്ഥയിൽ ആ കൊട്ടാരം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഫോട്ടോസൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് പഴയ ഒരു വീഡിയോ ക്ലിപ്പിങ്ങിൽ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസാണിത്. അന്ന് ബഹുനില മാളികയായി നിർമ്മിച്ചൊരു കൊട്ടാരം, ആദ്യകാലത്ത് ഒറ്റ നിലയിൽ നിർമ്മിച്ചു. മാർത്താണ്ഡവർമ്മ രാജാവ് അതിഥിയായൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് മുകളിലത്തെ നില. കാലക്രമത്തിൽ കൊട്ടാരം നശിച്ചു. ഇപ്പോൾ നിലവിൽ അതിൻ്റെ അടിസ്ഥാനവും കുറച്ച് ഭാഗങ്ങളും മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നാൽ അവശേഷിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള തടി ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള മാധവൻ വലിയത്താൻ. കാരണം അദ്ദേഹം ഒരു വ്രതമായി കൊണ്ടു നടക്കുകയാണ് ഈ കൊട്ടാരം പുനർനിർമ്മിക്കണം. അതിനുവേണ്ടി അവരൊരു ട്രസ്റ്റ് രൂപീകരിച്ചു, അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇതുവരെയും അത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇടക്കാലത്ത് ഒരു സംഘടനയെ ഇത് നവീകരിക്കുന്നതിനായി ഏൽപ്പിക്കുകയും എന്നാൽ നിലവിലുള്ള കൊട്ടാരത്തിൻ്റെ രീതി മാറ്റി അകത്തുകൂടെ ഉണ്ടായിരുന്ന പടവുകളൊക്കെ പൊളിച്ച് പുറത്തുകൂടെ ആക്കി. അതോടുകൂടി കൊട്ടാരത്തിൻ്റെ നാശം തുടങ്ങി. അവിടെ നിന്നായിരുന്നു ഈ കാണുന്ന ഒരവസ്ഥയിലേക്ക് കൊട്ടാരം മാറിയത് എന്ന് മാധവൻ വലിയത്താൻ പറയുന്നു. വട്ടപ്പറമ്പിൽ വലിയമ്മ എന്തെങ്കിലും തിരുമുൽ കാഴ്ച വയ്ക്കാനായി മഹാരാജ്ഞിയുടെ തിരുമുമ്പാകെ കൊണ്ടു ചെന്നാൽ രാജകുമാരൻ ഓടിച്ചെന്ന് തൃക്കൈയിൽ വാങ്ങി അമ്മയുടെ അടുക്കൽ കൊണ്ടു കൊടുക്കുക പതിവായിരുന്നു. മഹാരാജാവായതിനു ശേഷവും വട്ടപ്പറമ്പിൽ കുടുംബത്തിലെ സ്ത്രീകൾ മുഖം കാണിക്കാനായി ചെല്ലുന്ന സമയങ്ങളിൽ കൊണ്ടു ചെല്ലുന്ന കാഴ്ചദ്രവ്യം തൃക്കൈയിൽ തന്നെ വാങ്ങുക പതിവായിരുന്നു. എന്നു മാത്രമല്ല തൻ്റെ പിൻ വായിച്ചക്കാരും അങ്ങനെ ചെയ്തു കൊള്ളണമെന്നൊരു ഏർപ്പാട് കൽപ്പിച്ച് നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ തകർന്നുപോയ ഈ കൊട്ടാരം പുനർനിർമ്മിക്കുന്നത് തിരുവിതാംകൂർ രാജവംശം തന്നെ ആയിരിക്കണം എന്ന് ഇവിടുത്തെ ഇപ്പോഴത്തെ മാധവൻ വല്യത്താൻ അതിയായി ആഗ്രഹിക്കുന്നു. പുരാവസ്തു വകുപ്പും മറ്റ് സംഘടനകളുമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ തിരുവിതാംകൂർ രാജവംശം അത് നടപ്പാക്കും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.